you are watching me on Manorama Max. ഒരു വിഷയം കിട്ടാതിരിക്കുമ്പോഴാ അവന്റെ ഒരു പോരാ കൊടപട്ടി. പോകെ ശല്യപ്പെടുത്താനായിട്ട് വന്നോളൂ ഓരോന്ന്. മനുഷ്യനൊരു കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കത്തില്ല. ഒരുത്തനിവിടെ കവിത എഴുതാൻ വിഷയം കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു മൊബൈൽ കളി. നിർത്തണ. എന്താ പ്രശ്നം? എന്തുവാ പ്രശ്നം? എന്താന്ന്? എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല കവിത എഴുതാൻ. കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി വേണേ ഞാൻ സൗണ്ട് കുറച്ചു വയ്ക്കും. ആ സൗണ്ട് കുറച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ആ തവണ പോയിരുന്നു കളിക്കും. ഞാനകത്ത് പോയിരിക്കണോ? ആ എന്താ ഡാഡി വേണേ അകത്തെങ്ങാനും പോയിരിക്കും. ആ എനിക്ക് സൗകര്യമില്ല. എന്റെ വാച്ച് പോയി, വാച്ച് പോയി. എന്റെ ചുമ്മാ ഒരു കാര്യമില്ലാണ്ട് തല്ലുവാ. അതെ ഒരു കാര്യമില്ലാണ്ട് അതെ ഓനല്ലേ. എനിക്ക് കവിത എഴുതാനുള്ള ഒരു ഒരു തീം കിട്ടുന്നില്ല. എനിക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അവനെ തല്ലിയാണെങ്കിൽ വിഷയം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത്. നിന്നോട് ഞാൻ പലതവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കവിതയുടെ കാര്യം പോരുന്ന്. അമ്മയെടുത്ത് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ ആവർത്തിച്ച് എന്റെ അടുത്ത് പറയരുതെന്ന്. എങ്ങനെ ഇറങ്ങി പോവാൻ ഇവിടുന്ന് സൗകര്യമില്ല? ഞാൻ ഇറങ്ങത്തില്ല. അർജുനേട്ടാ, അമ്മ പറയുന്ന പോലെ കേട്ടില്ലെങ്കിലേ അമ്മ നിങ്ങളെ ഇവിടെ ഇട്ട് തന്നെ കൊല്ലും. എഴുതാൻ പോ. നീ മോടി അവിടെ നിന്ന്. ഞാൻ പോകത്തില്ല. എന്താ നീ മോടി അവിടെ നിന്ന്? ഇറങ്ങി പോകട്ടെ, ഇറങ്ങി പോകാൻ. അതെ, വിഷയം കിട്ടാൻ വേണ്ടി എന്റെ മോനെ ഞാൻ തല്ലും കൊല്ലും. അത് കൊള്ളാമല്ലോ. എന്റെ വാച്ച് പോയി. അവനും അവന്റെ ഒരു കവിത ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. എവിടെയെങ്കിലും പോ. പിന്നെ പുറത്തിറങ്ങിയിരിക്കുന്ന മീൻകാരെ നോക്കിയിരിക്കുക. അല്ലടാ, പിന്നെ ഈയിടെ എനിക്ക് അങ്ങോട്ടേ ഈ ആലോചിക്കുന്ന ഒന്നും അങ്ങോട്ട് എഴുതാൻ പറ്റുന്നില്ല. മനസ്സിലായില്ല. എനിക്ക് ഈ കവിത എഴുതാൻ പറ്റുന്നില്ലടാ. അതാണോ? അത് നല്ല കാര്യമല്ലേ, ജനങ്ങളെ രക്ഷപ്പെടുമല്ലോ. അതെ, എനിക്ക് എഴുതാൻ പറ്റാത്ത എന്റെ ദേഷ്യത്തിന് ഞാൻ കണ്ണനെ പിടിച്ചിട്ട് തള്ളി അങ്ങനെ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുക. അതും ഒരു വിഷയം കൂടെ ഉണ്ട്. അത് സാരയില്ല, എന്നെ വീട്ടിൽ നിന്ന് എത്രയോ പ്രാവശ്യം ഇറക്കി വിട്ടിരിക്കുന്നു. ഞാൻ നാണമില്ലാതെ പിന്നെ വലിഞ്ഞു കയറും. അതുപോലെ നിങ്ങൾ അവൻ കയറിയാ പോരെ. അല്ല, എനിക്ക് പ്രത്യേകിച്ച് അതിന് നാണമൊന്നുമില്ലടാ. അതപ്പോ വേണമെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്ന് കേറും. പക്ഷെ അവിടെ ചെന്ന് കേറിയാലും എനിക്ക് കവിത എഴുതാൻ പറ്റത്തില്ലെന്ന്. നിങ്ങൾ കവിത എഴുതണ്ടെന്ന് വെക്കുന്നേ. ഇവിടെ ഒരു കവിയുടെ മൂത്ത് നോക്കിയേ,
കവിത എഴുതാൻ പാടില്ല എന്ന് നിനക്ക് എങ്ങനെ പറയാൻ ധൈര്യമെന്ന്? അതിന് നിങ്ങളെ കവിയായിട്ട് ആരാണ് അംഗീകരിച്ചിരിക്കുന്നത്? കവിയാണ് പോലും കവി. ഈ കവി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ജീവിത അനുഭവങ്ങൾ വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതാനുഭവം ഉണ്ടോ? അനുഭവങ്ങളോ? ഞാനും എന്റെ അച്ഛനും അനുഭവിച്ച പോലെ ഈ ലോകത്ത് ഒരു മനുഷ്യനും അനുഭവിച്ചു കാണത്തില്ല. അതെ, എന്റെ അച്ഛൻ ജീവിച്ചതും ഞാനിപ്പോ ജീവിക്കുന്നതേ എന്റെ അമ്മയുടെ കൂടെ അല്ലയോ. ഇയാൾ ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനാ? നിങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടോ? പട്ടിണി കിടന്നിട്ടില്ല, എനിക്ക് വിശപ്പ് വരുമ്പോ തന്നെ ഞാൻ ആരും കഴിക്കും. അപ്പൊ പട്ടിണിയും കിടന്നിട്ടില്ല, വിശപ്പം താന്നിട്ട് അറിയത്തുമില്ല. കിട്ടുമ്പോ കിട്ടുമ്പോ ഇഷ്ടം പോലെ വാരി അങ്ങ് വിഴുങ്ങുക. ഇവിടെ ഒരു നേരമെങ്കിലും പട്ടിണി കിടന്നാലേ ഉള്ളൂ ജീവിത അനുഭവം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഇതേപോലുള്ള സംഭവങ്ങൾ എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾ പട്ടിണി കിടന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാനും പറ്റിയല്ല. സത്യം പിന്നെ അല്ലാതെ ഇതൊന്നും ഞാൻ പറയുന്നതല്ല, വിവരമുള്ളവർ പറഞ്ഞതാ. അങ്ങനെയാണേലേ ഞാൻ പട്ടിണി എടുക്കാൻ പോകും. കവിത എഴുതാൻ പറ്റുമെന്ന് എനിക്ക് നോക്കണമല്ലോ. ഇന്ന് പോലെ ഞാൻ പട്ടിണി എടുക്കാൻ പോകും. കവിത എഴുതിയ അത് വായിച്ചു കേട്ടിട്ട് നാട്ടുകാർ തല്ലിക്കൊള്ളും. ഇതാകുമ്പോ പട്ടിണി കിടന്ന് വീട്ടിൽ കിടന്ന് ഞാൻ എന്നാ ഒരു കിഴങ്ങ്, ഞാൻ എങ്ങോട്ട് പോകാൻ വന്നാ? ഇത് ഇങ്ങോട്ട് തന്നെ പോകും. അല്ല വേണ്ട, ഇങ്ങോട്ട് പോകാം. തീഷ്ണമായിട്ടുള്ള ജീവിതാനുഭവം ഉണ്ടെങ്കിലേ കവിത എഴുതാൻ പറ്റത്തുള്ളൂ. ഞാൻ പട്ടിണി കിടക്കാൻ തീരുമാനിച്ചു. അല്ല, തീഷ്ണമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിലേ കവിത എഴുതാൻ പറ്റൂ. അതും ഭക്ഷണം കഴിക്കുന്ന തമ്മിൽ എന്താ ബന്ധം? അല്ല, പട്ടിണി കിടന്നാലേ ശരി. അവർക്ക് വേണ്ടതാണ്. വേണ്ട, നിങ്ങൾ കഴിക്കേ. സാമ്പാറുണ്ട്, അവിയലുണ്ട്, മീൻകറി ഉണ്ട്, അച്ചാറുണ്ട്. ഇത്രയും പോരെ? അല്ലേ, അച്ഛൻ വിട്ടതാ. കഴിക്കുന്ന കഴിക്ക്. കഴിക്കൂല്ലേ? അതിന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാ? ഞങ്ങൾ വർത്താനം പറയും, ചിലപ്പോ കഴിക്കാറുണ്ട്. അർജുനായിട്ട് വന്ന് കഴിക്കാൻ മേലെ എനിക്ക് വേണ്ട. കഴിക്കണ്ട, മീനെടുത്ത് കഴിക്കടാ. നിങ്ങൾക്ക് വേണോ? എനിക്ക് വേണ്ട. ഇത് മീനിലിരുന്ന കുടമ്പളിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. ആ എരിവും പുളി ഉപ്പും എല്ലാം കൂടെ പിടിച്ചിരുന്നുണ്ട്. അത് വരുന്നില്ല. മോനോലി, എനിക്ക് വിശക്കുന്നു. വേണ്ട മോനോലി, ശരിയാകത്തില്ല. തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ വേണം, എന്നാലേ കവിത എഴുതാൻ പറ്റൂ. മീൻകറി കഴിക്കണ്ട, അങ്ങനല്ലടാ പൊട്ട. ചോറിനകത്തിട്ട് എല്ലാം കൂടെ റെഡി ആണ്. അത് ചോറ് കൊഴിച്ചിട്ട് ഓരോ കഷ്ണം ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് കഴിക്കണം. അത് മോനോലി, കവിത എഴുതാൻ വേണ്ടി ജീവിതാനുഭവം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പട്ടിണി കിടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ പറഞ്ഞത്. ആര് പറഞ്ഞു? കമലഹാസൻ. ഓ, അതിനു വേണ്ടിയല്ല പട്ടിണി കിടക്കുന്നേ.
പക്ഷെ അർജുന ഏട്ടാ, പട്ടിണി കിടന്നുകൊണ്ട് മാത്രം കവിത എഴുതാൻ പറ്റത്തില്ല. അതിന് ലോകം എന്താണെന്ന് അറിയണം. ചുമ്മാ പട്ടിണി കിടന്നെന്ന് വിചാരിച്ച് കവിത എഴുതാനും പറ്റത്തില്ല. ലോകം എന്താണെന്ന് അറിയണം. ആ ഇന്ത്യ ഇന്ത്യ അപ്പം അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് സൗദി അറേബ്യ സൗദി അറേബ്യ ഓമന ഓമനയോ ഒമാൻ ഒമാൻ പക്ഷേ ഞാനിത് ആലോചിച്ചു ഓമനെന്നും പറഞ്ഞൊരു രാജ്യമുണ്ട് ഇറാൻ ഇറാന് എത്യോപ്യ സോമാലി സോമാലിയ ടാൻസാനിയ ടാൻസാനിയ ഇനി കണ്ടുപിടിക്കാത്ത രാജ്യം വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. അത് കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ എനിക്കൊരു ക്രെഡിറ്റ് ആയി. മമ്മി ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ഡാഡിയോട് ലോഗോ അറിയണമെന്ന്? ലോഗോ അറിഞ്ഞോണ്ടിരിക്കുക. അതേടാ മക്കളെ, ഞാൻ ഈ ലോകം അറിഞ്ഞോണ്ടിരിക്കുന്നില്ലേ. അതെ, ഇതാണ്ട എടാ, നമ്മുടെ രാജ്യത്തിന്റെ കറക്റ്റ് പടിഞ്ഞാറ് മാറിയ ഈ സൗദി അറേബ്യയൊക്കെ. എന്റെ അർജുനേട്ടാ, നിങ്ങൾ മണ്ടനാണോ? മണ്ടനാണ്? ഞാൻ നിങ്ങളോട് ഇന്നലെ ലോകം അറിയണമെന്ന് പറഞ്ഞത് സത്യമാ. പക്ഷെ അത് ഇങ്ങനെ ലോകം അറിയണമെന്നല്ല. പിന്നെങ്ങനെ? ലോകങ്ങൾ ചുറ്റി സഞ്ചരിക്കണം, യാത്ര ചെയ്യണം, ഒരുപാട് ജനങ്ങളെ അറിയണം, അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ അറിയണം. എന്റെ മോനോല്ലി, ഇത്രയേ ഇക്കണ്ട രാജ്യങ്ങളെല്ലാം കൂടെ നമുക്ക് ചുറ്റി നടന്ന് കാണാൻ പറ്റുമോ? അതിനുള്ള കാശുണ്ടോ? കേരളത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് അരൂർ കഴിഞ്ഞ് നിങ്ങൾ പോയിട്ടുണ്ടോ? പിന്നെ വൈറ്റില പോയിട്ടുണ്ടോ? കടവന്ത്ര പോയിട്ടുണ്ടോ? എടപ്പള്ളി പോയിട്ടുണ്ടോ നിങ്ങള്? മോനോലി, നമ്മള് മറ്റേ ഹണിമൂൺ കാലത്തെ കടത്തിരുത്ത് പോയില്ലായിരുന്നു രണ്ടു തവണ. മറൈൻ ഡ്രൈവ് എടപ്പള്ളിയിലാണോ മറൈൻ ഡ്രൈവ് ഇരിക്കുന്നത്? അല്ല, എന്നാലും ഞാൻ അടുത്ത് തന്നെ ആണല്ലോ. അവിടെ ചെന്നപ്പള്ളി നമുക്ക് മനസ്സിലായത് അത് മറൈൻ ഡ്രൈവ് ആണെന്ന്. എടപ്പള്ളി മോനോലി, എനിക്ക് വിശക്കുന്നു, ഭയങ്കര വിശപ്പ്. പക്ഷെ എനിക്ക് ആഹാരം വേണ്ട. എന്റെ അർജുനേട്ടാ, നിങ്ങൾ ഈ വിശന്നിരിക്കരുത്, എന്തെങ്കിലും കഴിക്കേ, അല്ല ഗ്യാസ് കേറും നിങ്ങൾക്ക്. ഇനിയിപ്പോ അടുത്ത ഓടേണ്ടി വരും. അല്ല, പക്ഷെ എനിക്ക് ഞാൻ കവിത എഴുതാൻ പറ്റുകയാണെങ്കിലേ ഞാൻ ആഹാരം കഴിക്കത്തുള്ളൂ മോനോലി. അത് ഉറപ്പാ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ കവിത എഴുതാൻ പറ്റില്ലെങ്കിൽ ആഹാരമേ കഴിക്കില്ല? ആഹാരമേ കഴിക്കത്തില്ല, എനിക്ക് വിശക്കുന്നു മോനോലി. മമ്മി മമ്മി പ്ലേറ്റ് എടുത്ത് വെച്ചു, ഞാൻ അവിടെ കൊണ്ടുവന്നോളാം. വേണ്ട, പ്ലേറ്റ് ഒന്നും എടുത്തു വെക്കണ്ട, എനിക്ക് വേണ്ട. അർജുനേട്ടാ, അതെ, പട്ടിണി കിടന്നാലൊന്നും ഈ കവിത എഴുതാൻ പറ്റത്തില്ല. ലോകവിവരം വേണം. അത് ഇത് എടുത്ത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല അർജുനേട്ടാ. നോക്കി, ഇത്രയും പട്ടിണി കിടന്നില്ലേ? ഏഹ്, അപ്പൊ നിങ്ങൾക്ക് കവിത എഴുതാൻ പറ്റുമോ നോക്ക്. കവിത എഴുതാൻ പറ്റും, നോക്ക് നോക്ക്, പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും. പോരട്ടെ, പോരട്ടെ, ആലോചിക്കും, ആലോചിക്കും. ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ പറ്റും. കവിത വരാത്തതിലിരുന്ന് കരയുന്നു. കവിത വരാത്തതിലല്ല, എനിക്ക് വിശക്കുന്നു മോനോലി. എനിക്ക് വേണ്ട, കവിത എഴുതാൻ എന്നെ അരിഹാരം കഴിക്കത്തില്ല. എനിക്കൊന്നും വേണ്ട. അർജുനെ, വാക്ക് പറഞ്ഞ വാക്കാ. മമ്മി വെള്ളം കൊണ്ടുപോകുന്ന കാര്യമില്ല, ഡാഡി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ നോക്ക്. അമ്മേ,
നിന്നെ താടിക്കൊക്കെ കൈ കൊടുത്ത് ചുമ്മാ ഇരിക്കുന്നേ. എന്തേ കവി, എന്തേ ഒന്ന് വിളിച്ചേ, ഒരു മൂന്നാല് ഉപദേശം കൊടുക്കാനോ? നീ ഉപദേശിച്ച് ഉപദേശിച്ച് എന്റെ കൊച്ചൊരു പരിവായി. എന്നായി നിങ്ങളുടെ കൊച്ചി? കേറിപ്പോരുത് ഈ പഠിക്കാത്തിനെ. അതിനെ എങ്ങനെയൊക്കെ പറയുന്നേ? എത്ര പ്രാവശ്യം നിന്നോട് എന്നോട് കയറരുതെന്ന് പറഞ്ഞു, പിന്നെ പിന്നെ എന്തിനാണോ വലിഞ്ഞ കയറി വരുന്നത്? അമ്മ അങ്ങനെ പറഞ്ഞിട്ടും പിന്നെ നാണമില്ല, ഞാൻ ഇവിടെ കയറി വരുന്നില്ലേ, അതിന്റെ നന്ദിയിലും ഉണ്ടോ അമ്മയ്ക്ക് എന്നോട്? എന്റെ കയ്യിന്ന് വാങ്ങിക്കരുത്, പൊക്കോ നീ ഇവിടുന്ന്. അല്ലേ അമ്മ ചൂടാവാനുള്ള കാരണം തന്നെ അത് പറ എടാ. നീ അല്ലേ അവനോട് പറഞ്ഞത് കവിത എഴുതണമെങ്കിൽ പട്ടിണി കിടക്കണമെന്ന് പറഞ്ഞു? അത് നല്ല കാര്യല്ലേ, ജീവിത അനുഭവം ഉള്ളവർക്ക് ഇങ്ങനെയുള്ള സൃഷ്ടികൾ വരുള്ളൂ, അതിനാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അവൻ പട്ടിണി കിടന്ന് പട്ടിണി കിടന്നേ തലയിറ്റ് താഴെ വീണു. പെണ്ണ ആശുപത്രി കൊണ്ടുപോയിരിക്കുക. തല ചുറ്റാനൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു. ആ പുള്ളി തല ചുറ്റി വേണമെങ്കിൽ അത് പുള്ളിയുടെ കയ്യിലിരിപ്പ്. അതിന് എന്നോട് ഒച്ച വെച്ചിട്ടുണ്ട്. അമ്മേ നല്ല സൃഷ്ടികൾ ഉണ്ടാകത്തെ ഈ മാങ്ങാത്തൊലിയൊക്കെ വിട്ടും വേറെ കവിത പറഞ്ഞെന്ന് പറഞ്ഞല്ലേ ഞാൻ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. ഐഡിയ പറഞ്ഞു കൊടുത്തു. ആശുപത്രിയിലാണോ ആള്? ആശുപത്രി പോയിരിക്കുക. ഒരു 1200 രൂപയാണ് ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. എന്താ വിവരം? വന്ന് കയറിയാ നീ കാശി ചോദിക്കല്ലോടാ. കാശില്ല, അവിടം വരെ പോകാനട്ടെ. എന്റെ ഒന്നും ഇല്ലായിരുന്നു. നിന്റെ ഒന്നും കാണത്തില്ലല്ലോ. ആ അമ്മ ടെൻഷൻ അടിക്കണ്ട, കവിക്ക് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ തലകറങ്ങി വീണാലൊന്നും പെട്ടെന്ന് ആരെങ്കിലും മരിക്കുവോ? ഉദാഹരണത്തിന് ഞാൻ എത്ര പ്രാവശ്യം മരിക്കണ്ട, പട്ടിണി കിടന്ന് തലകറങ്ങി താഴെ പോയിട്ടുണ്ട്. ഞാൻ മരിച്ചിട്ടില്ല. നിന്നെ കാലിന് പോലും വേണ്ട, ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുവല്ലോ. അതെ, കാലിന് ഞാനും മുന്നാളാണ്. കാലം പോത്തുമായിട്ട് വരും, ഞാൻ പോത്തിന് എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കും. കാലിന് അത് ഇഷ്ടപ്പെടുകയല്ല, പോത്തുമായിട്ട് തിരിച്ചു പോകും. ഇത് തന്നെ വന്നോ? ഒന്നും പറയണ്ട അമ്മേ, അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതാ. ഒന്നും കൂട്ടാക്കിയില്ല, ഏതാണ്ട് കവിത എഴുതാനായിട്ട് ആശയം കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ കൂട്ടി ഒരൊറ്റ വരവായിരുന്നു. സത്യം അമ്മേ, അവനാസന സത്യവാ, എനിക്ക് അവിടെ ചെന്നപ്പോഴേ കവിത എഴുതാനുള്ള ഒരു വിഷയം കിട്ടി. നീ പറഞ്ഞ അച്ചട്ടായിരുന്നടാ. എങ്ങനെയുണ്ട് ഇപ്പം എന്നാ വഴക്കാരെന്നറിയ എന്നെ? എത്ര അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ? അത്രയാണ്ട് വരുന്നേ. വെള്ളം കൊടുക്കാൻ ബോധം വീണാലോ ചോദിച്ചു ഞാൻ ഇങ്ങനെ വാ തുറന്ന് വെള്ളം വാ തൂങ്ങനെ പിടിച്ചൊക്കെ തുറന്നില്ല. അപ്പം ഡോക്ടർ നിർബന്ധിച്ചൊരു ഇഞ്ചക്ഷൻ എടുത്തു, അപ്പോഴാ ബോധം വീണേ. ബോധം വീണ് കഴിഞ്ഞിട്ടല്ലോ ഒരു 2 മിനിറ്റ് ഇങ്ങനെ മേപ്പൊട്ടി നോക്കി കിടന്നു. ചാടി എഴുന്നേറ്റിട്ട് വാടി എന്ന് പറഞ്ഞ എന്റെ കൈ പിടിച്ചിട്ട് ഒറ്റ പോക്കായിരുന്നു ആശയം കിട്ടിയെന്ന്. അതെ ചേച്ചി, ആശയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കില്ല, അന്നേരം അവിടെ നിന്ന് മാറിപ്പോയി അത് പേപ്പറിലാക്കണം. അല്ല അങ്ങനെയാണ് എടുത്തുകാരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള. ഞാൻ ആശയം പറഞ്ഞു കൊടുത്തെന്നും പറഞ്ഞു എന്ത് പ്രശ്നമായിരുന്നു അറിയാം? ഐഡിയ പറഞ്ഞു കൊടുത്തെന്നും പറഞ്ഞു മരുന്നൊക്കെ കിട്ടിയോ? മരുന്നൊക്കെ കിട്ടി അമ്മ, അത് തിന്നാൻ കൂട്ടാക്കണ്ടേ, പട്ടിണി പോവുമെന്ന്. ജീവിതാനുഭവത്തിന്റെ തീക്ഷ്ണമായ തീച്ചുള്ളയിൽ വെന്തുരുകി ഞാൻ ആദ്യമായി എഴുതിയ ഒരു കവിതയാണ്. അടിപൊളി. സോമാ സോമാണച്ച പഞ്ചാര തിന്നോയില്ലച്ച കള്ളം പറയരുതില്ലച്ച വാ തുറന്നേ. ഒന്നുകൂടെ പാടുക. സോമാ സോമാ എന്താച്ച പഞ്ചാര തിന്നോയില്ലച്ച കള്ളം പറയരുതില്ലച്ച വാ തുറന്നേ. ജോണി ജോണി യെസ് പപ്പ ഈറ്റിംഗ് ഷുഗർ നോ പപ്പ ടെല്ലിംഗ് ലൈസ് നോ പപ്പ ഓപ്പൺ യുവർ മൗത്ത്. ഇതാണ് തീക്ഷ്ണമായ തീച്ചുളയിൽ കിടന്നുകൊണ്ട് എന്തോ വെന്തുരുകയൊക്കെ ഉണ്ടായിരുന്നു. ബെനിയനില് ജോണി എന്ന് എഴുതിയിരിക്കുന്ന അതും കണ്ട് കണ്ണാടി കണ്ടിട്ട് അത് ഓർമ്മ വന്ന് എഴുതിയത് അല്ലേ അർജുനേട്ടാ? അത് മാറ്റി സോമനാക്കിയല്ലോ. എടാ, ജീവിത അനുഭവങ്ങളും പട്ടിണി കിടന്നുകൊണ്ടൊന്നും കവിത വരത്തില്ല. അതിനെ തലയ്ക്കകത്ത് നല്ല പ്രതിഭ വേണം. പ്രതിഭ നിനക്കത് ഇല്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. ഈ വീട്ടിൽ നിന്ന് അവന് ഇനി പച്ച വെള്ളം കൊടുത്തു പോകരുത്, പട്ടിണി കിടന്ന് ചാവട്ടെ.